സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും നടന്നു. എടപ്പാളിയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ വർഗീയത തന്നെ നമ്മുടെ നാട് ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം മത്സരിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയത ഇത്ര പിത്തലാട്ടം നടത്തുന്ന കാലം ഒന്നുണ്ടായിരുന്നില്ല. അപ്പോ ഭരണകൂടത്തെ തന്നെ ഉപയോഗിച്ച് ഭരണ വർഗീയത വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഭരിക്കുന്നവര് പരിശ്രമിക്കുകയും അതിനെ ചെറുക്കാൻ ഞങ്ങളാണ് ശരി എന്ന നിലയിൽ നമ്മളെ നാട്ടിൽ വർഗീയത കൈകാര്യം ചെയ്യാൻ ന്യൂനപക്ഷവും ഇത്ര തീവ്രമായി നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലത്ത് തൊഴിലാളികൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഓരോ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുതലാളിമാർ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 8 മണിക്കൂർ തൊഴിലും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും ഒക്കെ പോയി സൗകര്യമുണ്ടെങ്കിൽ 24 മണിക്കൂർ ജോലി ചെയ്യുക അല്ലെങ്കിൽ ജോലി തന്നെ ചെയ്യാതെ പിരിഞ്ഞു പോകണമെന്ന് കമ്പനികളും മുതലാളിമാരൊക്കെ പ്രഖ്യാപിക്കുന്ന കാലത്ത് ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തുന്ന തൊഴിലാളിയെ മതത്തിന്റെ പേരിൽ പച്ചയായി വിഭജിക്കുന്ന ഈ കാലത്ത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാലല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവാണ് സി ഐ ടി യു ഈ ക്യാമ്പയിനിന്റെ മുദ്രാവാക്യം തന്നെ വർഗീയതക്കെതിരെ വർഗ ഐക്യം എന്ന് ഇടാൻ കാരണം.